നമസ്കാരം. ഇവിടെ ജയ് ശ്രീറാം എന്നെഴുതിയ പോസ്റ്റർ പതിപ്പിക്കുന്നതിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. കൊല്ലം ജില്ലയിലെ ചവറ പഞ്ചായത്തിൽ പി പി ഇ കിറ്റണിഞ്ഞ് ചെഗ്വേര ബൊളീവിയൻ കാർഡുകളിൽ കഞ്ചാവടിച്ച് നടന്ന സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ആത്മീയ നേതാവ് അയാളുടെ പടം വെച്ച കൊടി വീശുന്നതിൽ ഒരു കുഴപ്പവുമില്ല. ഇവിടെ ഭാരതത്തിൻ്റെ ദേശീയ പുരുഷനായ ലോകമെമ്പാടുമുള്ള ഭക്തരുടെ വിശ്വാസികളുടെ ആരാധനാമൂർത്തിയായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പേരെഴുതിയ ഒരു പോസ്റ്റർ നെടുനീളം തൂക്കുന്നതിൽ ഇവർക്കൊക്കെ ചൊറി. മാത്രമല്ല, ഈ ഇലക്ഷൻ കഴിഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സി പി എം ഗുണ്ടകൾ, സി പി എം ഇടതുപക്ഷത്തിൻ്റെ ഗുണ്ടകൾ ആക്രമണം അഴിച്ചുവിടുന്ന കാഴ്ച പലപ്പോഴായി നമ്മൾ കണ്ടു. പല സി സി ടി വി ദൃശ്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കിഴക്കമ്പലത്ത് 2020 എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ അവരുടെ ജയം അവർ ആഘോഷിക്കുമ്പോൾ അവരിലേക്കാണ് സി പി എം ഗുണ്ടകൾ ഒരു പ്രകോപനവുമില്ലാതെ തള്ളിക്കയറിയത്. അതുപോലെ തന്നെ പലയിടങ്ങളിലും സി പി എം അതിക്രമം അഴിച്ചുവിടുകയാണ്, ആക്രമണം അഴിച്ചുവിടുകയാണ്. മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലും അതുപോലെ മലപ്പുറം ജില്ലയിലും പല ഇടങ്ങളിലും ലീഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തകർ അവിടെ ജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥികളുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ റിപ്പോർട്ടുകളും നമ്മൾ കണ്ടു. അപ്പോൾ ഇവിടെ ആക്രമണം അഴിച്ചുവിടാം, ആരെയും തല്ലാം, കൊല്ലാം, എന്തും ചെയ്യാം. പക്ഷേ ഭഗവാൻ ശ്രീരാമൻ്റെ പേരിലുള്ള ഒരു പോസ്റ്റർ ഒരു നഗരസഭാ കാര്യാലയത്തിൽ തൂക്കിയാൽ അത് വലിയ ക്രിമിനൽ ഒഫൻസായി. ഇതെന്ത് നാടാണ്? ഇതെന്ത് ജനാധിപത്യമാണ്? ഇതെന്ത് മതേതരത്വമാണ്? ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഞാൻ നോക്കിക്കോളാം, ഇയാൾ പുറത്തേക്കില്ല, ഞാൻ പറയാം, ഇയാൾ കയറിയൊന്നും വരില്ല. ഇപ്പൊ വണ്ടി ഓടിക്കുന്ന ഈ അടിച്ചു ഓടിക്കുന്നതിന്റെ ചേട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. അതെ, ഗ്ലാസും പൊട്ടിക്കുന്നു. വണ്ടി ഓടിച്ചാലൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. വണ്ടി ഓടിച്ചാണ് കാണിക്കാം, വേറൊരു ഇത് കഴിഞ്ഞോ? ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ട് മനുഷ്യൻ്റെ മനസമാധാനം തകർത്തുകൊണ്ട് സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരെ, നിരവധി രാഷ്ട്രീയ പ്രവർത്തകരെ മർദ്ദിച്ചുകൊണ്ട് അവരെയൊക്കെ അസഭ്യം പറഞ്ഞുകൊണ്ട് നിരവധി പോസ്റ്റുകൾ ഇട്ടുകൊണ്ട്, അതായത് വളരെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്ന നിരവധി പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ആണ് സി പി എമ്മിൻ്റെ സൈബർ ഗുണ്ടകൾ അടക്കമുള്ള ഗുണ്ടകൾ തെരുവ് നായ്ക്കളെ പോലെ തെരുവിൽ കിടന്ന് അടികൂടുന്നത്. അവർ ആരെയും മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല. അതിനിടയിലാണ് ഈ പോസ്റ്റർ കടന്നു വന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു വലിയ വിഷയമായി സൈബർ പോരാളികളായ കുറേ സഖാക്കൾ ഇത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതും ഇതും പറഞ്ഞ് ഓരോ പോസ്റ്റുകളിട്ട് വർഗീയത തുപ്പുകയാണ്. ഇവരല്ലേ ശരിക്കും വർഗീയവാദികൾ? ഇവരല്ലേ ശരിക്കും മതേതരത്വത്തെ ഹിംസിക്കുന്ന ചെന്നായ്ക്കൾ? മറ്റുള്ളവർ തമ്മിലടിച്ച് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കുന്ന ഏറ്റവും പ്രാകൃതമായ തരംതാണ രീതിയല്ലേ ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിലും കാട്ടിയത്? അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. മറ്റുള്ളവരെ തമ്മിലടിപ്പിച്ച് തെറ്റിദ്ധാരണകൾ പരത്തി ജനങ്ങൾക്കിടയിൽ ഭിന്നത ഉണ്ടാക്കി കുറേ വോട്ടുകൾ നേടി, കുറേ സീറ്റുകൾ നേടി എന്നുള്ളതല്ലാതെ ഇവർക്കെന്ത് ജനാധിപത്യമാണുള്ളത്? ഇവർക്ക് ജയ് ശ്രീറാം എന്ന ഒരു വാക്കുച്ചരിക്കാനുള്ള യോഗ്യതയുണ്ടോ? നിങ്ങൾ ജയ് ശ്രീറാം ഉച്ചരിച്ചാൽ തീർച്ചയായും നിങ്ങളെ ഞങ്ങൾ അഭിനന്ദിക്കുകയുള്ളൂ. കാരണം ദേശീയതയുടെ, ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഭാരതീയ സങ്കല്പങ്ങളുടെ, ചിന്താധാരയുടെ ഒക്കെ പ്രതീകമായ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ പേരുച്ചരിച്ചാൽ നിങ്ങൾക്ക് ഗുണമേ ഉണ്ടാകൂ, ഒരു ദോഷവും ഉണ്ടാകില്ല. നിങ്ങൾ സഖാക്കന്മാർ എന്ന് പറഞ്ഞ ലേബലിൽ, ദൈവമില്ല എന്ന് പറഞ്ഞ് ചന്ദനവും തൊട്ട് വീടുകളിൽ കയറി മതം മാത്രം പറഞ്ഞ്, അല്ലെങ്കിൽ ആ രീതിയിൽ മാത്രം പ്രവർത്തിച്ച്
വളരെ മോശം വാഗ്ദാനങ്ങൾ നൽകി ഇങ്ങനെയൊക്കെയാണോ നിങ്ങൾ മുമ്പോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം ഒരു സിപിഎം നേതാവ് ഹരേ രാമ എന്ന് പറയുന്നതിനു പകരം ഹരേ കൃഷ്ണകുമാർ എന്ന് പറയണം എന്ന് നമ്മൾ കേട്ടതാണ് ഹരിപ്പാട് എന്നുള്ള ഒരു വീഡിയോ അതിപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ വൈറലായി കൊണ്ടിരിക്കുന്നു മാത്രമല്ല അയാൾ പറയുന്നത് കേട്ടു പ്രസംഗിക്കുന്നത് കേട്ടു എന്താണ് എനിക്ക് വോട്ട് ചെയ്യാത്ത ആരും ഒരു തുള്ളി വെള്ളം ചോദിച്ച് എൻ്റെ അടുത്ത് വരരുത് എന്ന് ഒരു ജനപ്രതിനിധി പറയുന്ന രീതിയാണോ ഇത് സിപിഎമ്മിന്റെ യഥാർത്ഥ സംസ്കാരമല്ലേ നമ്മൾ കണ്ടത് അതിനുശേഷം അയാൾ മാപ്പൊക്കെ ഇട്ടു പക്ഷേ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുഖത്ത് നോക്കി തെണ്ടിത്തരം വിളിച്ച് പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം എന്നാണ് ആ പ്രദേശത്തെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് വോട്ട് ചെയ്തവർ പോലും മൂക്കത്ത് വിരൽ വെച്ച് നാണം കെട്ട് തലയിൽ മുണ്ടിട്ട് പോവുകയാണ് ഇത്തരത്തിൽ ഒരുത്തനെയാണല്ലോ വിജയിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് വിജയ കൊതി മൂത്ത് വിജയത്തിൻ പ്രാന്ത് പിടിച്ച് എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്നറിയാൻ വയ്യാത്ത രീതിയിലേക്ക് സിപിഎം എത്തിയിരിക്കുന്നു എന്നതിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇടത് പാർട്ടികൾ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും മകുടമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം ഈ ഹരിപ്പാട പ്രദേശത്ത് കണ്ടത് കൃത്യമായ സ്ഥലം ഓർമ്മയില്ല എന്നാലും പബ്ലിക്കിന് മുന്നിൽ പൊതുജനത്തിന് മുന്നിൽ വിളിച്ചു പറയുകയാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി അയാൾക്ക് വോട്ട് ചെയ്യാത്തവരെ അയാൾക്ക് അറിയാമത്രേ അവരെയൊക്കെ അയാൾ സഹായിക്കില്ല ദ്രോഹിക്കും എന്നതിൻ്റെ പരോക്ഷമായ ഒരു കാര്യമല്ലേ അയാൾ ഭീഷണിയല്ലേ അയാൾ മുഴക്കിയത് സി പി എമ്മിൻ്റെ ജനപ്രതിനിധികൾ ഇങ്ങനെയാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനപ്രതിനിധികൾ ഇങ്ങനെയാണോ ഇങ്ങനെയാണ് അതാണ് നമ്മൾ അവിടെ കണ്ടത് ജയ് ശ്രീറാം വിളിക്ക് പകരം അല്ലെങ്കിൽ ഹരേ രാമ എന്ന് വിളിക്കുന്നതിന് പകരം ഹരേ കൃഷ്ണകുമാർ എന്ന് വിളിച്ച് ഇയാളെ സ്തുതി പാടണം ഇയാൾ ആരാണ് ഹിറ്റ്ലറോ സ്റ്റാലിനോ ഇയാൾ ഏകാധിപതിയാണോ ഒരു പഞ്ചായത്തിലെ ഒരു വാർഡിൽ ജയിച്ചു എന്ന് കരുതി ഇന്ത്യൻ പ്രസിഡന്റായി എന്ന് പറയുന്നത് പോലെയാണ് അയാൾ പറയുന്നത് പിന്നെ നരേന്ദ്രമോദി കൊണ്ടിത്തന്നതല്ല ഇതൊക്കെ പിണറായി വിജയൻ കൊണ്ടിത്തന്നതാണ് 60 ലക്ഷം രൂപയൊക്കെ പിന്നെ പിണറായി വിജയൻ വീട്ടിൽ നിന്ന് കൊണ്ടുതന്നതാണല്ലോ എടുത്തു വെച്ച് എല്ലാവർക്കും ചെലവാക്കുന്നത് എൻ്റെ മനുഷ്യ അതൊക്കെ ജനങ്ങളുടെ പണമാണ് നിങ്ങളുടേതടക്കമുള്ള പണമാണ് അതാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ജനങ്ങളിൽ നിന്ന് നികുതിയായിട്ടും മറ്റും പിരിവെടുത്തും മറ്റു കാര്യങ്ങൾ നടത്തിയും സർക്കാർ സംവിധാനങ്ങൾ മറ്റ് പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തുന്നതിന് വേണ്ടിയാണ് നികുതി അടയ്ക്കുന്നത് ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാത്ത സി പി എമ്മിനെ ഞാനൊരു ഉദാഹരണം ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രമേ ഉള്ളൂ ജയ് ശ്രീറാമാണ് ഇപ്പോൾ വിഷയമാക്കിയിരിക്കുന്നത് ഇത് ഒരു മതവർഗീയത പടർത്തിവിടാനുള്ള സി പി എമ്മിൻ്റെ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ എന്ന് നമുക്ക് നിസ്സംശയം പറയാം പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടുത്തെ യഥാർത്ഥ ജനം പൊതുജനം എന്ന് പറയുന്ന വ്യക്തി തളരില്ല അവർ ബി ജെ പിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ദേശീയതയിലേക്ക് കൂട്ടം കൂട്ടമായി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കത് തടയണം അതിനുവേണ്ടിയുള്ള നമ്പറുകളാണ് ഈ നടക്കുന്നതൊക്കെ എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാകുന്നതേ ഉള്ളൂ ജയ് ശ്രീറാം വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്